എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നിൽക്കുന്ന ഓതറയിലാണ് കേട്ടോ. ഓതറ പള്ളിയോടം ഇന്ന് നീരണിയും ദിവസമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാണ്. വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തേത്. കണ്ടു നോക്ക്. നമ്മളങ്ങനെ വള്ളപ്പരയിലാണ് നിൽക്കുന്നത്. വള്ളം ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പഴമൊണ്ടും പാരമ്പര്യം കൊണ്ട് അത്രയധികം സവിശേഷതകൾ നിറഞ്ഞൊരു വള്ളമാണ് നമ്മുടെ ഓതറ പള്ളിയോടം എന്ന് പറയുന്നത്. അപ്പം പള്ളിയോടത്തിൻ്റെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ പള്ളിയോട സേവാസമിതിയുടെ അംഗങ്ങളുണ്ട് നമ്മളോടുകൂടി. നമസ്കാരം. ആറന്മുളയിലെ 52 കരകളിൽപ്പെട്ട ഒരു കരയാണ് ഓതറ. അപ്പം ഓതറ പള്ളിയോടവുമായി ബന്ധപ്പെട്ട അതിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള നീരണിയൽ ചടങ്ങുകളാണ് ഇവിടെ നടന്നത്, അല്ലെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു നടപടി എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷത്തിന് ശേഷം ഈ ഒരു കാലയളവിലാണ് വള്ളസദ്യകളും മത്സരവള്ളങ്ങളെയും മറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ തീർത്തും ആചാരപരമായിട്ട് വിശ്വാസപരമായിട്ട് ദേവാലയങ്ങളിലൊക്കെ വഴിപാടുകളും പൂജകളും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പള്ളിയോടെ നീരിൽ ഇറക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഏതാണ്ട് 80 to 100 വരെയുള്ള ആളുകൾ ഒരു മാസ കാലയളവിൽ 10 to 15 തവണ പള്ളിയോടവുമായി ബന്ധപ്പെട്ട് അതിലൂടെ സഞ്ചരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതിനകത്തൊരു അപകടങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാവരുടെയും സുരക്ഷ പരിഗണിച്ച് നമ്മളൊരു വിശ്വാസപ്രകാരം തന്നെയാണ് ഈ പള്ളിയോടം ഘോഷിക്കുന്നതും അത് കൈകാര്യം ചെയ്തു പോകുന്നതും ഒക്കെ. പിന്നെ ഇത് നാടിൻ്റെ ഒരു ജനകീയ ഉത്സവമാണ്. ഇന്നത്ത് ജാതി മത ഭേദമന്യേ ഇന്നിപ്പോൾ അറിയാം ഇവിടെ കൂടിയിട്ടുള്ള ആളുകൾ, അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ജാതീയ മതമൊന്നുമില്ല. എല്ലാവരുടെയും കൂടെ ഒരു പൊതുവികാരമാണ് വള്ളംകളിയും ജലമേളയും ഒക്കെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് 52 കളികളിൽപ്പെട്ട ഒരു പള്ളിയോടം എന്ന നിലയിൽ ഓതറ പള്ളിയോടത്തിൻ്റെ നീരണിയിൽ ചടങ്ങുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ആവേശം ഈ ഒരു പുതിയ തലമുറയിലുള്ള ആളുകളാണ് ഇതിനകത്ത് ഗുരുവും വിഷുവും പള്ളിയോടത്തിൽ കയറുന്നതും അല്ലെ വള്ളംകളിയിൽ പങ്കെടുക്കുന്നതും ഒക്കെ. നമ്മളൊരു പുതിയ തലമുറയിലേക്കും അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ആളുകളെ ഇതുമായി ബന്ധപ്പെടുത്തി സഹകരിച്ചുകൊണ്ട് ഒരു ഒത്തൊരുമയുടെ ഒരു ഉത്സവം കൂട്ടായ്മ, അത് ഒരു നാടിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു വികാരം എന്ന രീതിയിലാണ്. ഞങ്ങളുടെ കാര്യം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യത്തിൽ തന്നെ 2 പള്ളിയോടങ്ങൾ കൂടിയുണ്ട്. അപ്പം ആ ഒരു 3 പള്ളിയോടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലൂടെ ഒരു ജലമേള പോലും നമ്മുടെ ഈ ആറിന് പരിമിതി ഉണ്ട് പള്ളിയോടം നടത്തുന്നുണ്ട്. അപ്പം ഒരു പ്രതീക്ഷയോടെയുള്ള ഒരു വള്ളംകളി സീസണാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. 2-3 ജലമേളകളിൽ പങ്കെടുക്കാറുണ്ട്. അവിടെയൊക്കെയും വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുണ്ട്, അവർക്കൊരു 10 ദിവസമൊക്കെ ഈ ആറ്റിൽ തന്നെ പരിശീലനം നമ്മൾ കൊടുക്കും. കഴിയുന്നത് നീന്തറിയാവുന്ന ആളുകളെ മാത്രമാണ് നമ്മൾ പള്ളിയോടത്തിൽ കയറ്റാറുള്ളത് സുരക്ഷയുടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ആറന്മുളയുടെ ഒരു ഉത്സവമാണ്. ആറന്മുളയിൽപ്പെട്ട 52 കരയിൽപ്പെട്ട ഓതറ എന്ന കരയും ഇനിയിപ്പോൾ ഒരു 1.5-2 മാസക്കാലം ഈ ഒരു ആവേശത്തിൻ്റെ പേരിലായിരിക്കും. ഭഗവതി പാൽമോഴി തേൻമോഴിയ
അപ്പൊ നമ്മുടെ കൂടെ ഇന്നുള്ളത് ഓതറപ്പള്ളിയോടത്തിന്റെ ക്യാപ്റ്റൻ ആണ്. അതിലാണ് നമ്മുടെ പ്രിയപ്പെട്ട അതിൽ. അതിൽ എന്താണ് ഈ വട്ടത്തെ നിങ്ങളുടെ ഒരു എയിം? നമ്മള് എന്താണ് ഈ വട്ടം ഒരു പ്രതീക്ഷ എന്താണ്? ഈ വട്ടത്തെ പ്രതീക്ഷ എല്ലാ വട്ടത്തെ പോലെ തന്നെ നമ്മള് മംഗളകരമായിക്കൊണ്ട് തിരിച്ച് ഈ സീസൺ അടിപൊളിയാക്കണം തന്നെയാണ്. അപ്പൊ ഇന്ന് വള്ളം ഇറക്കി. ഓഗസ്റ്റ് 1st നമ്മുടെ ആദ്യത്തെ സദ്യ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പ്രധാനമായിട്ടും 3 ജനമേളകളിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. ആദ്യം ഇവിടെ നമ്മുടെ ആദിവമ്പ ജലോത്സവം, പിന്നെ ചെങ്ങന്നൂർ ഗുരുജനങ്ങൾ ട്രോഫി ചാതയം, പിന്നെ ഉത്തട്ടത ജലമേള. ഈ 3 നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് ഈ സീസൺ. കഴിഞ്ഞ വട്ടത്തെ കപ്പടിച്ചാണ് ചാതയം. അതെ, കഴിഞ്ഞ വട്ടം ഗുരുജനങ്ങൾ ട്രോഫി നമ്മൾ ഈ വട്ടം വേണ്ട എന്ന് വിചാരിച്ച് തിരുവാറമ്പളപ്പനെ വിചാരിച്ച് ഇറങ്ങുകയാണ്. അതെ, നമ്മുടെ സ്വന്തം വള്ളമാണ്. അപ്പം എല്ലാവിധ ആശംസകളും ഈ സീസൺ കിടക്കട്ടെ നമ്മള്, കേട്ടോ? നമ്മുടെ പള്ളിയോടത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് തീർത്തും ചെമ്പാണിയിലാണ് പണിഞ്ഞിട്ടുള്ളത്. സാധാരണ നമ്മൾ പള്ളിയോടം പണിയുമ്പോൾ ഇരുമ്പാണ്, ഇരുമ്പിന്റെ ആണിയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇത് പണിഞ്ഞിട്ടുള്ള ആള് ഏറ്റവും കൂടുതൽ ചുണ്ടമ്പള്ളങ്ങൾ നിർമ്മിച്ചിട്ടുള്ള കോഴിമുക്ക് ഉമാമഹേശ്വരനാചാര്യാണ്. അപ്പം പുള്ളി അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശപ്രകാരം ചെമ്പുത്തറ ചെമ്പാണി, അത് 52 കാല പള്ളിയോടങ്ങളിലും വ്യത്യസ്തമായിട്ട് പൂർണ്ണമായും ചെമ്പുത്തറയിൽ തീർത്ത ഒരു പള്ളിയോടം എന്നൊരു പ്രത്യേകതയിലുണ്ട്. നീളത്തില് ഈ പറഞ്ഞ പോണക്ക് ആറന്മുളയിൽപ്പെട്ട നീളം കൂടിയ പള്ളിയോടങ്ങളിലൊന്നാണിത്. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ കൂടി ഉണ്ട് ഈ പള്ളിയോടത്തിന്. നേരെ വള്ളം ഇറക്കാൻ വന്നതാന്ന്? നേരെ ഇവിടെ ഇരിക്കുന്നേ. വള്ളം ഇറക്കുന്നില്ലേ? ചെന്ന് പിടിക്കുന്നില്ലേ? വള്ളം ഇറക്കാൻ വന്നില്ലേ? എന്നിട്ട് പിന്നെ ആ കാണാൻ വന്നേരം ഇറങ്ങണ്ട, അതുകൊണ്ട് എല്ലാവരും നോക്കിയിരുന്ന് ഇറങ്ങുന്നില്ലേ? ഇങ്ങോട്ട് നോക്കുന്ന് നാണോ വന്ന് പിന്നെ ോ ഗതായേ ശൈലേ
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.